കണ്ണൂർ വി സി പുനർനിയമന കേസ് സർക്കാരിന് തിരിച്ചടിയല്ലെന്ന് ന്യായീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന് തിരിച്ചടി എന്ന പ്രചാരണത്തിൽ അടിസ്ഥാനമില്ല. ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അരുണാലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, നല്ല ന്യായീകരണമാണ് മുഖ്യമന്ത്രിയുടേത്. ഇന്നലെ സുപ്രീംകോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി സംസ്ഥാന സർക്കാരിനെ. ടു വി കണ്ണൂർ വി സി നിയമനത്തിൽ എന്നിട്ടും പറയുകയാണ് ഈ പുനർനിയമന കേസ് എന്ന് പറയുന്നത് സർക്കാരിന് തിരിച്ചടിയല്ല എന്ന്. കിട്ടിയതൊന്നും പോരാ എന്ന് തോന്നുന്നു മുഖ്യമന്ത്രിക്ക്. രജനി, തീർച്ചയായും കണ്ണൂർ വി സി നിയമനം പ്രതിയതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ രൂക്ഷ വിമർശനമായിരുന്നു കോടതിയുടെ ഭാഗത്തുനിന്ന്, സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പക്ഷെ അത് ഒരു തിരിച്ചടിയുമല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. തീർച്ചയായും ആ ഒരു കോടതി വിധിയെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് മൂന്ന് നിയമപ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. നിശ്ചിത കാലാവധിയിലുള്ള തസ്തികയാണ് വി സി പോസ്റ്റ്, അതുപോലെ തന്നെ പുനർനിയമനമാകാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. പ്രായപരിധി ബാധകമോ എന്ന ചോദ്യത്തിന് സുപ്രീംകോടതി വ്യക്തത വരുത്തിയിട്ടുണ്ട്. സെർച്ച് കമ്മിറ്റി പ്രകാരം ആളെ കണ്ടെത്തേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് പുനർനിയമനത്തിന് ഇത് ആവശ്യമില്ലെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ചട്ടപ്രകാരം ഈ നിയമപ്രകാരവും ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും സുപ്രീംകോടതിയും അത് ശരിവെക്കുന്ന തരത്തിലുള്ള നിലപാടാണ് ഉണ്ടായത്. സുപ്രീംകോടതി മുൻപാകെ ഈ നൽകിയ ഹർജിയിൽ ഗവർണർ ഒന്നാം കക്ഷിയായിരുന്നു. ഈ ഗവർണറുടെ നിലപാടാണ് അല്ലെങ്കിൽ നടപടിയാണ് വിചിത്രമായ നിലപാട് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് രാജ്ഭവനിലേക്ക് എത്തിച്ചത് എന്ന് പറയുന്നത് തന്നെ വസ്തുതാവിരുദ്ധമാണ് എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. മാത്രമല്ല വി സി നിയമനം ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഗവർണർ കോടതി അറിയിച്ചത്. എന്നാൽ ചട്ടം വിരുദ്ധമായല്ല കണ്ണൂർ വി സി നിയമനം നടന്നത് എന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിധി വന്നതിന് ശേഷവും ചാൻസലർ ചട്ടവിരുദ്ധമായാണ് നിയമനം നടന്നത് എന്ന് പറയുന്നത് ശരിയല്ല. ചാൻസലറെ കുറിച്ചാണ് കോടതിയിൽ പ്രതികൂലമായി പരാമർശം ഉണ്ടായത് എന്ന് പറഞ്ഞ് അതിനെ തീർച്ചയായും കോടതി വിധിയെ ചാൻസലർക്കെതിരുള്ള ഒരു വിധി എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്ന ഗവർണർ തൽസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നും, അതുപോലെ തന്നെ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്നും ഗവർണറെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ സർക്കാരിനേറ്റ തിരിച്ചടിയെ അത് ഗവർണർക്കേറ്റ തിരിച്ചടി എന്ന തരത്തിൽ അതിനെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി. ഗവർണറെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം പറയുന്ന ഒരു കാര്യം, ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി, ഇടത് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി ഇന്നും ഈ നവകേരള സദസ്സിനിടയിൽ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണോ ഈ ഉന്നത വിദ്യാഭ്യാസത്തിനെ ശാക്തീകരിക്കുന്നത്, ശക്തിപ്പെടുത്തുന്നത്? തീർച്ചയായും രജനി, വി സി നിയമനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. വലിയ രീതിയിൽ ചട്ടലംഘനം നടത്തിക്കൊണ്ട് അതല്ലെങ്കിൽ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിൽ ബാഹ്യമായ ഇടപെടൽ ഉണ്ടാകുന്നു. അതിനെതിരെ നമുക്കറിയാം ഗവർണർ തന്നെ കൃത്യമായി പറഞ്ഞതാണ് ഏത് തരത്തിലാണ് ഇത്തരത്തിൽ നിയമനവുമായി ബന്ധപ്പെട്ട ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഇടപെടൽ ഉണ്ടായതെന്നുള്ളത് ഗവർണർ തന്നെ വ്യക്തമാക്കിയാണ്. പക്ഷെ ഇക്കാര്യത്തിൽ വിധി സർക്കാരിനെതിരാണെന്ന് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ കോടതി വിധി തന്നെ വായിച്ചു നോക്കിയാൽ മതി എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് മാധ്യമങ്ങൾ ഇത് ബോധപൂർവ്വം സർക്കാരിനെതിരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്നു ഒരു വശത്ത്. മറ്റൊരു വശത്ത് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ എന്തിനാണ് ഇത്ര ആഹ്ലാദിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ലെന്നും, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. കേരളത്തിന്റെ യശസ് ഇല്ലാതാക്കാനും അതുപോലെ തന്നെ പുരോഗതിയെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നവരാണ് ഈ കോടതി വിധി സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്ന് പ്രചരിപ്പിക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ടായി. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ തിരിച്ചടി സർക്കാരിന് കോടതിയുടെ ഭാഗത്തു നിന്നും സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഇന്നലെ കോടതി രൂക്ഷമായ വിമർശനം നടത്തി, പക്ഷെ ആ വിമർശനം ഉൾക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല അത് സംബന്ധിച്ച് അത് യാതൊരു തരത്തിലുള്ള തിരിച്ചടിയല്ല എന്ന് പറഞ്ഞ ആ വിഷയത്തെ വീണ്ടും വീണ്ടും ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ്. തീർച്ചയായിട്ടും എന്തായാലും സുപ്രീംകോടതി വിധി, കണ്ണൂർ വി സി പുനർനിയമനത്തിൽ സുപ്രീംകോടതി വിധിയെ ന്യായീകരിക്കുക തന്നെയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഇപ്പോഴും ഗവർണറെ കുറ്റപ്പെടുത്തുകയാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുണാലത്തൂർ.